തൃശൂർ ജില്ലയിലെ പുത്തൻചുര ഗ്രാമത്തിൽ ചിറമൽ മങ്കിടയാൻ തോമാ താണ്ട ദമ്പതികളുടെ മൂന്നാമത്തെ മകളായി 1876 April 26 ത്രേസ്യ ജനിച്ചു. ചെറുപ്പം മുതൽ ദൈവത്തെ സ്നേഹിക്കണമെന്ന തീവ്രദാഹത്താൽ ജ്വലിച്ചിരുന്ന ത്രേസ്യ എല്ലാവരുടെയും പ്രീതിപാത്രമായി വളർന്നു വന്നു. 12-ാമത്തെ വയസ്സിൽ തൻ്റെ അമ്മയുടെ മരണശേഷം പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. ദൈവത്തെ സ്നേഹിക്കാൻ കൂടുതൽ ഏകാന്തത ആവശ്യമാണെന്ന ഉൾബോധ്യത്തിൽ നിന്ന് 15-ാമത്തെ വയസ്സിൽ ത്രേസ്യ വനവാസത്തിന് പോകാൻ ഒരുങ്ങുകയും അത് ദൈവഹിതമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്തു. നിരന്തരം തിരുക്കുടുംബ ദർശനങ്ങളും ക്രൂശിതനായ ഈശോയുടെ സന്ദേശങ്ങളും മറ്റനേകം സ്വർഗീയ അനുഭവങ്ങൾ ലഭിച്ച ത്രേസ്യ 1902 പുത്തൻചിറ വികാരിയായി വന്ന ജോസഫ് വിദേൽത്തിൽ അച്ഛനെ ആത്മീയ പിതാവായി സ്വീകരിച്ചു. ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും അഗ്രാഹ്യമായ സ്വർഗീയ ഇടപെടലുകളിലും മരണം വരെ ജോസഫ് വിദേൽത്തിൽ അച്ഛൻ സഹായവും ആത്മീയ നിർദ്ദേശവുമായി ത്രേസ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കർത്താവ് തൻ്റെ ഹൃദയം ത്രേസ്യയ്ക്ക് സമ്മാനമായി നൽകുകയും കഠിനമായ പൈശാചിക ശാരീരിക പരീക്ഷണങ്ങൾക്കൊടുവിൽ 1904 പരിശുദ്ധ അമ്മ നിർദ്ദേശിച്ച പ്രകാരം ത്രേസ്യയെ മറിയം ത്രേസ്യ എന്ന് വിളിക്കുകയും ചെയ്തു. സ്ത്രീകൾ പുറത്തിറങ്ങാത്ത അക്കാലത്ത് 1905 മുതൽ ദർശന 3-ാം സഭയിൽ അംഗമായി ചേർന്ന മറിയം ത്രേസ്യ ഇടവക ദേവാലയ അലങ്കാരം, കുടുംബ സന്ദർശനം, വേദപാഠ പരിശീലനം, രോഗി ശുശ്രൂഷ തുടങ്ങിയ മേഖലകളിൽ എല്ലാം സജീവമായി പ്രവർത്തിച്ചിരുന്നു. 1912 തൃശൂർ അതിരൂപത മെത്രാനച്ചൻ്റെ കൽപ്പന പ്രകാരം ഒല്ലൂർ കർമ്മലീത്ത മഠത്തിൽ മറിയം ത്രേസ്യ ചേർന്നു. അക്കാലയളവിൽ വിശുദ്ധ എവുപ്രാസിമ്മ ആയിരുന്നു മറിയം ത്രേസ്യയുടെ ആത്മീയ ഗുരു എന്നത് ദൈവിക പദ്ധതിയുടെ വിസ്മയമാണെന്ന് പറയാം. കർമ്മലീത്ത മഠത്തിലല്ല തൻ്റെ ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞ ത്രേസ്യ 1913 മുതൽ പുത്തൻചിറയിൽ ഒരു ഏകാന്ത ഭവനത്തിൽ താമസം ആരംഭിച്ചു. പിന്നീട് മറിയം ത്രേസ്യയിലൂടെ ദൈവം പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് അഭിവന്ദ്യ ജോൺ മേനാചേരി പിതാവ്, ആത്മീയ പിതാവ് ജോസഫ് വിദേൽത്തിലച്ചൻ, നിരവധി ഇടവക ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ 1914 May 14 ഈ ഏകാന്ത ഭവനത്തെ തിരുക്കുടുംബ സന്യാസിനി സമൂഹമായി ഉയർത്തി. കേരളത്തിലെ ആദ്യ പഞ്ചശതധാരിയാണ് മറിയം ത്രേസ്യ. 1926 തുമ്പൂരിൽ ആരംഭിച്ച പുതിയ മഠത്തിൻ്റെ വെഞ്ചരിപ്പ് ദിനത്തിൽ കാലിൽ ക്രാസിക്കാൽ വീണ് പരിക്കേറ്റ മറിയം ത്രേസ്യ ഈ മുറിവ് കൂടുതലായതിനെ തുടർന്ന് 1926 June 8 നിത്യമണവാളിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയർന്നു. വെറും 50 നീണ്ടുനിന്ന ജീവിതം കേരളസഭയ്ക്ക് സുഹൃദത്തിൻ്റെ കാലഘട്ടമായിരുന്നു. മറിയം ത്രേസ്യയുടെ വിശുദ്ധിയുടെ പരിമളം തിരിച്ചറിഞ്ഞ് 1973 നാമകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ജന്മന ഇരുകാലുകളിലും മുടന്തുണ്ടായിരുന്ന മാത്യു പല്ലിശ്ശേരിക്ക് 15-ാം വയസ്സിൽ മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ ഇരുകാലുകൾക്കും പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഈ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2000 April 9 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ മറിയം ത്രേസ്യയെ റോമിൽ വെച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 19 ശേഷം ക്രിസ്റ്റഫർ എന്ന പിഞ്ചുബാലനെ എക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന രോഗത്തിൽ നിന്ന് മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥ്യം വഴി സൗഖ്യം ലഭിച്ചു. ഈ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2019 October 13 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മറിയം ത്രേസ്യയെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടുശ്ശേരി ദേവാലയം ഇന്ന് അനേകം കുടുംബങ്ങൾക്ക് സമാധാനത്തിൻ്റെ ഇടമായി നിലകൊള്ളുന്നു. വിശുദ്ധ മറിയം ത്രേസ്യയിലൂടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൻ്റെ വാർഷിക ദിനമായ 2020 October 13 കബറിട ദേവാലയം രൂപത തീർത്ഥാടന കേന്ദ്രമായി ഇരിഞ്ഞാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയിലൂടെ സ്ഥാപിതമായ
ഹോളി ഫാമിലി സന്യാസിനി സമൂഹം ഇന്നും സ്ഥാപകയുടെ സിദ്ധിയും കാര്യസുഖവും സ്വന്തമാക്കി കുടുംബ പ്രേഷിത വഴികളിൽ ഊർജ്ജസ്വലതയോടെ മുന്നേറുന്നു. അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്കും അപേക്ഷിക്കാം.